നമ്മളിനി കാണാൻ പോകുന്നത് കെനിയയിലെ രണ്ടാമത്തെ വംശീയ ഗ്രൂപ്പായ ടൈറ്റയാണ് കേട്ടോ. അപ്പം ആദ്യത്തെ മിജിക്കോണ്ട ഇട്ടത് ഒരു 120 പേരെ കണ്ടിട്ടുള്ളൂ. എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ, അത്രയും പേരെങ്കിലും കണ്ടല്ലോ. അപ്പം ഞാനിത് മലയാളീകരിച്ച് കൊടുത്തിട്ടുണ്ട്, അപ്പം നിങ്ങളെല്ലാവരും വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. അപ്പം രണ്ടാമത്തെ ഇതിൽ നമ്മൾ കയറാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയട്ടെ, ഇത് ഒത്തിരി ഉണ്ട്, 23 എണ്ണം ഉണ്ട്, 23 എണ്ണം ഉള്ളതുകൊണ്ട് ഒന്നും എനിക്ക് മിസ് ചെയ്യാനും തോന്നണില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാനത് മുറിച്ച് മുറിച്ച് ഒരു 5 മിനിറ്റ് വീഡിയോ ആക്കി കാണിക്കാം, കുറച്ച് എപ്പിസോഡുകളായിട്ടിടാം കേട്ടോ, അല്ലാണ്ട് നടക്കില്ല. ഇത് ടൈറ്റ എന്ന് പറഞ്ഞൊരു ട്രൈബാണ്, നമ്മൾ ആ കണ്ടത് ഫുൾ വൈക്കോലായിരുന്നു. അപ്പോൾ ഇവർ ഇച്ചിരി മണ്ണും കൂടെ വെച്ചിട്ടുണ്ട്, അവരെ വീട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ, ഹസ്ബൻഡ്സ് ഹട്ടാണ് കേട്ടോ, ഹസ്ബൻഡ്സ് ഹട്ട്. ഇതേ അപ്പോൾ അടുത്തത്, അടുത്ത എയ്റോപ്ലെയിൻ പോകുന്നുണ്ട്, കാണിച്ചിടാം. ഇതെല്ലാം കുഞ്ഞ് എയ്റോപ്ലെയിനാണ്. പോട്ടെ, അപ്പം അതിൻ്റെ സൗണ്ട് മാറുമ്പോൾ നമുക്ക് പറയാം. അപ്പോൾ ഇത് ഹസ്ബൻഡിൻ്റെ ഹട്ടാണ് കേട്ടോ. ഇതിൽ വലിയ പേടിക്കാനൊന്നുമില്ല. ഇത് ഇങ്ങനെ ഒരു വഴിയുണ്ട്, ഇങ്ങനെ ഒരു വഴിയുണ്ട്. നമ്മൾ ആയുർവേദത്തിൽ പഠിക്കുന്ന പോലെ കുടി പ്രാവേശികര സാധനം ചെയ്യുന്ന പോലത്തെ ഒരു കുടിലാണ്. അപ്പം ഇതേ തടി മണ്ണും ചള്ളയൊക്കെ ഉണ്ട്. മൺമിൻ്റെ ഇതിനകം കാണിച്ചു കൊടുക്കട്ടെ. അപ്പം ഇങ്ങനെ പോവാം, ഇങ്ങനെയും പോവാം, പിന്നെ ഇതിനകത്ത് കിടക്കാം. കണ്ട, കിടക്കാൻ മാത്രം ഉപയോഗിക്കാം. സത്യത്തിൽ എനിക്ക് അതിനകത്തോടെ കയറി ഇങ്ങനെ വന്നെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പേടിയാം. കണ്ടോ, തടി മണ്ണും ചൂരലില്ലേ, ചൂരൽ പോലത്തെ ഒരു കോല്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു കോല്. പിന്നെ ഒരു സൈസ് കയറല്ല, വേറൊരു സൈസ് കയർ പോലെ ഉണ്ടാക്കിയിരിക്കണൊരിത്, ചകിരിയൊന്നുമല്ല കേട്ടോ. കണ്ടോ, ഇപ്പം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. നമുക്ക് റൗണ്ട് ചെയ്ത്, ഇത് കറക്റ്റ് റൗണ്ടാണ് കേട്ടോ ഷേപ്പ്. ആ, എൻ്റെ പുറകിലുണ്ടോ ഓപ്പണിങ്? ആരെങ്കിലും വന്ന പുറകിൽ കൂടെ ഓടി ഒളിക്കാനോ ഓടി ഇറങ്ങി പോകാനോ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വന്ന് ഇങ്ങനെയും കയറാം, ഇങ്ങനെ വന്ന് അങ്ങനെയും കയറാമെന്ന രീതിയിൽ പുറകിൻ്റെ ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ അകത്ത് കയറി കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതേ ഞാൻ കയറിയാൽ തന്നെ മറഞ്ഞു പോകും, അത്രയും ഇരുട്ടാണ് അവിടെ. ചൂടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ എന്തൊരു സാധനം വെച്ചിട്ടുണ്ട്, തീ കത്തിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇച്ചിരി വിദ്യകളൊക്കെ വേണം, അപ്പോൾ എന്നാൽ മാത്രമേ ഇതിങ്ങനെ പണിതുണ്ടാക്കാൻ പറ്റുള്ളൂ. മാരിയേഡ് സൺസ് ഹട്ടാണ്, കല്യാണം കഴിച്ച സണ്ണിൻ്റെ ഹട്ടായിരിക്കും ഇത്. ഇതിനകത്ത് വലിയ അലങ്കാരങ്ങളൊന്നുമില്ല, ഒരു കട്ടിൽ മാത്രം കൊടുത്തിട്ടുണ്ട്, പിന്നെ തറയാണുള്ളത് കേട്ടോ. പിന്നെ കണ്ടോ, തേർഡ് വൈഫിൻ്റെ ഹട്ട് വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഫസ്റ്റ് വൈഫിൻ്റെ സെക്കൻഡ് വൈഫിൻ്റെ ഹട്ടേ കണ്ടുള്ളൂ, ഇവിടെ സെക്കൻഡ് വൈഫ് ഹട്ട്, തേർഡ് വൈഫ് ഹട്ട്, രണ്ടുപേരും കൂടെ ഒന്നിച്ച് കിടന്നാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെന്ന് തോന്നുന്നത്, എനിക്കറിയില്ല. പക്ഷേ ഇത് പുല്ല് വെച്ച് മാത്രമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പുല്ലിൻ്റെ ഞാൻ കാണിച്ചത്, ഇങ്ങനൊരു പുല്ലാണ് കണ്ടോ. ഇതും വെറുതെ ഒരു കട്ടിൽ പോലും കൊടുത്തിട്ടില്ല കണ്ട, ഇങ്ങനെയാട്ടോ ഉള്ളത്. പിന്നെ തേർഡ് വൈഫ്സ് ഗ്രാനറിയോ, അതെന്താന്ന് ഞാൻ മനുവേട്ടനോട് ചോദിച്ചിട്ട് പറയാം, എനിക്കറിയില്ല അതിൻ്റെ മലയാളം എന്താന്ന്. കണ്ടേ, എന്നിട്ട് ഇങ്ങനെ സ്പേസ് കൊടുത്തേക്കട്ടെ. ഇങ്ങനെയാണ് ഇവർ ഗ്രാമങ്ങളിൽ താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവരുടെ ഗ്രാമങ്ങളിലൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അതിനും പറഞ്ഞ് ഞാൻ ഇത് കാണിച്ചു കേട്ടോ. സെക്കൻഡ് വൈഫ് ഗ്രാനറി. ഗ്രാനറി എന്ന് പറഞ്ഞാൽ എന്താണ്, ആദ്യം അതറിയട്ടെ. ഗ്രാനറി എന്ന് പറഞ്ഞാൽ എന്താ, ഓ സ്റ്റോർ റൂട്ട്, ധാന്യങ്ങളൊക്കെ ശേഖരിച്ച് വെക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് വൈഫിൻ്റെ ഗ്രാനറി ഇത്, സെക്കൻഡ് വൈഫിൻ്റെ ഗ്രാനറി അത്, തേർഡ് വൈഫിൻ്റെ ഗ്രാനറി ഇത്. സെക്കൻഡ് വൈഫും തേർഡ് വൈഫും കൂടി ഇവിടെ താമസിക്കണം. പിന്നെ ഇവിടെ ഫസ്റ്റ് വൈഫിന് പ്രത്യേകിച്ചൊരു വീട് കണ്ട, അതിത്തിരി ഇച്ചിരി റിച്ചാണ്, പക്ഷെ കട്ടിലില്ല കേട്ടോ. റൗണ്ടാണ്, കറക്റ്റ് റൗണ്ട് ഷേപ്പ്. അപ്പോൾ കറക്റ്റ് അവിടുത്തെ കാര്യങ്ങൾ ഇവിടെ കറക്റ്റായിട്ട് അതുപോലെ പണിത് വെച്ചേക്കണതാണ് കേട്ടോ. ഇതിന് ഇവിടെ ഒരു വലിയ മരം നിൽപ്പുണ്ട്, ചുറ്റും പുറമൊക്കെ നല്ല മരങ്ങളാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതിലിങ്ങനെ വാച്ച് ഹൗസ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ, അപ്പോൾ അച്ഛനും മോനും മണ്ണ് വെച്ചുള്ള വീടാണ്, പിന്നെ പുല്ലും. പൊഞ്ചി ഈ വീട്ടിൽ താമസിക്കണ്ടോ? എന്നാൽ പൊഞ്ചി അവിടെ ഒരു കട്ടിലിട്ട് കിടന്നോ, അവിടെ പോയിക്കോ. ടാറ്റാ. ആ എന്താ, എന്നെ അടിക്കാൻ വരുമോ അവിടെ താമസിച്ചോളാം പറഞ്ഞിട്ട്? ആക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ബാക്ക് ഡോർ ഉണ്ട് നേരെ. വൈൽഡ് ആനിമൽസ് യൂസ് ദ ബാക്ക് ഡോർ, പീപ്പിൾ യൂസ് ദ ഫ്രണ്ട് ഡോർ. വൈൽഡ് ആനിമൽസ് എടീന്നോ, നിങ്ങൾ വിളിക്കണായിട്ട് വിളിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബോമാസ് ഓഫ് കെനിയയുടെ എപ്പിസോഡുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം.